നമസ്കാരം, ഞാൻ കൃഷ്ണനാരായൺ. ഇന്ന് നമ്മൾ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി തന്നെ ഒരു കാര്യം പറയാനാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് സംതിങ് ലൈക്ക് പ്രാക്ടീസിങ് ലോ ഓഫ് അട്രാക്ഷൻ. ഒരു ഞാൻ എൻ്റെ ഈ ഒരു വ്ലോഗ് സെഷൻസിനകത്ത് ഏറ്റവും ആദ്യം ചെയ്തിട്ടുള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ സയൻസ് ബിഹൈൻഡ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ആ വീഡിയോയ്ക്ക് അത് ഏറ്റവും കൂടുതൽ എനിക്ക് കമൻസ് കിട്ടിയത്, ലൈക്സ് കിട്ടിയതൊക്കെ അതുപോലെ തന്നെ ഇതൊന്നും നടക്കത്തില്ല, എനിക്ക് ഇതൊക്കെ ചുമ്മാ പറയുന്നതാണെന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാർ എനിക്ക് ഒന്നോ രണ്ടോ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഇന്ന് പറയാനുള്ളത് ഒരു കൃത്യമായ ഒരു പ്രൂഫ് തരാനാണ്. അതായത് പ്രൂഫ് ഇപ്പോൾ എനിക്കിവിടെ കാണിച്ചു തരാൻ പറ്റില്ല, സയൻറ്റിസ്റ്റുമാർ ചെയ്ത ഒരു സംഭവം ആൻഡ് അതിൻ്റെ നമുക്ക് ഒരു എന്താ പറയുന്നത് ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു എങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പം ഇത് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കത്തില്ല, പ്ലസ് ടു പഠിക്കത്തില്ല, ഒമ്പത് പത്തിലൊന്നും പഠിക്കത്തില്ല. ഇവൻ എഞ്ചിനീയറിംഗ് 4 വർഷം ഞാൻ പഠിച്ചു, 4 വർഷം അവസാനം ആവാറായി, എന്നിട്ട് പോലും ഞാൻ ഇത് പഠിച്ചിട്ടില്ല. ബട്ട് ഐ തിങ്ക് സം ഫിസിക്സ് ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുമായിരിക്കും. ഇറ്റ്സ് റിലേറ്റഡ് ടു ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം തിയറി, അതിനെപ്പറ്റിയാണ് ഇതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി അതിലേക്ക് പോവാം. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു എന്നെ പറയുന്ന പോലെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയും, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയും. ഓക്കെ, ആൻഡ് സോ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷീറ്റുണ്ട്, ഇവിടെ ഒരു ഷീറ്റുണ്ട് എന്ന് വെച്ചോ, ആൻഡ് ബാക്കിൽ ഇവിടെ ഇരിക്കുന്നിടത്ത് ഇവിടെ ഒരു ഷീറ്റുണ്ട്, ഇവിടെ ഒരു ബ്ലാക്ക് ഷീറ്റുണ്ട്, ആൻഡ് ഇവിടെ ഒരു ഒരു കാർഡ്ബോർഡ് പോലെ ഒരു കട്ടിയുള്ളൊരു ഷീറ്റുണ്ട്. ആൻഡ് നൗ ഈ കട്ടിയുള്ള ഈ കാർഡ്ബോർഡ് ഷീറ്റിനകത്ത് ഞാൻ 2 സ്ലിറ്റ് ഉണ്ടാക്കി. അതായത് ഇവിടെ ഇത്രയും ഭാഗം മുറിച്ച്, ഇത്രയും ഭാഗമുണ്ട്, പിന്നെ ഇത്രയും ഭാഗമുണ്ട്, പിന്നെ അപ്പുറം ഇത്രയും ഭാഗമുണ്ട്, പിന്നെ ഇടയ്ക്ക് 2 സ്ഥലത്ത് ഹോൾസ് ആണ്, അല്ലെങ്കിൽ ആ ഭാഗത്തൊന്നും ഇട്ടിട്ടില്ല. ആൻഡ് ഇതൊരു ഒരു ഗ്രൗണ്ടാണ്, ഗ്രൗണ്ടിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇത്ര ഒരു പ്ലെയിനാണ്, ഈ പ്ലെയിനിൻ്റെ മേളിൽ ഇവിടെ ഒരു സംഭവം, ഇവിടെ ഒരു സംഭവം, ഇവിടെ സംഭവം, അതായത് ഇവിടെ 2 ഇടയ്ക്കും 2 ഹോൾസ് മാത്രമുള്ള 2 സംഭവം മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ തമ്മനയിലായിട്ട് കറക്റ്റ് എക്സ്പെരിമെൻ്റ് സംഭവം ഇടാനായിട്ട് ശ്രമിക്കാം, കിട്ടുമോ നോക്കാം നെറ്റിനകത്ത്. അത് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് ഫൈൻ, ബാക്കിൽ ഒരു സ്ക്രീനും ഉണ്ട്. ഇനി നമ്മൾ ഒരു ബോൾ എടുത്ത് അവിടെ നിന്ന് അടിച്ചു വിടുവാണ്. നമ്മുടെ ഈ ബോളിംഗ് ഒക്കെ ചെയ്യില്ലേ, നമ്മൾ നമ്മൾ സിനിമയിൽ കണ്ടില്ലേ ബോളിംഗ് ഒക്കെ ഇങ്ങനെ ചെയ്ത് കുറേ കുപ്പി അടിച്ചിടുന്നത്. അതൊക്കെ അവിടെ നിന്ന് ബോളിങ് അയച്ച് കുറേ ബോൾസ് ഇങ്ങനെ 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 വരും, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുവാണ്. അപ്പം ഈ ബോൾസ് ഈ സ്ലിറ്റ് വന്നിരിക്കുന്നു, സ്ലിറ്റ് വന്നിട്ട് സ്ലിറ്റിൻ്റെ അകത്തൂടെ പോകുന്ന ബോൾ, അതായത് സ്ലിറ്റിൻ്റെ അതേ വലിപ്പം തന്നെയാണ് ബോളിന്. അപ്പോൾ സ്ലിറ്റിൻ്റെ അകത്തൂടെ അല്ലെങ്കിൽ അത്ര ചെറുതാണ്, അതിനെക്കാട്ടും കുറച്ച് ചെറുതാണ്. അപ്പോൾ സ്ലിറ്റിൻ്റെ അകത്തൂടെ പോരുന്ന ബോൾ എന്ന് പറയുമ്പോൾ അകത്തോട്ട് പോകും, അല്ലാത്തത് അകത്ത് ഇവിടെ ഇരിക്കത്തില്ല. ഇനി എപ്പോൾ ഈ ബോൾ വന്ന് സ്ക്രീൻ ഇടിക്കുന്നോ അവിടെ അതൊരു ഒരു കറുത്തൊരു സ്ക്രീൻ അവിടെ അവിടെ കീറി അങ്ങ് പോകും. ഓക്കെ, അങ്ങനെ വിചാരിക്കും. അവിടെ ഒരു പേപ്പർ പോലെ ഒരു സാധനമാണ് ഒട്ടിച്ചേക്കുന്നത്, അപ്പോൾ അത് കീറി അങ്ങ് പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ബോൾ അറിയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ബോൾ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, അല്ല ഈ ഒരു സ്ലിറ്റിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ വരാം, അങ്ങനെ ഇത്രയും ഭാഗം, ഒരു സ്ലിറ്റിൻ്റെ ബാക്കിലുള്ള കുറച്ച് ഭാഗം, സ്ലിറ്റിനെക്കാട്ടി കുറച്ച് ഏരിയ കൂടുതൽ, കാരണം സ്ലിറ്റിനെക്കാട്ടും ചെറിയ ബോളായുണ്ട്. കറക്റ്റ് സ്ലിറ്റിൻ്റെ ബോളാണെങ്കിൽ കറക്റ്റ് അത്ര തന്നെ വരത്തുള്ളൂ, കുറച്ചുകൂടെ സ്ലിറ്റിനെക്കാട്ടി അല്ലെങ്കിൽ ആ ഒരു ഹോളിനെക്കാട്ടിയും ചെറുതാണ് ബോൾ. അതുകൊണ്ട് ആ ബോൾ ഇത്രയും ഭാഗത്ത് വന്ന് സ്ട്രൈക്ക് ചെയ്ത് ഇത്രയും ഭാഗത്താണ് കീറലുണ്ടായത്. അത് കണക്ക് അപ്പുറത്തെ സ്ലിറ്റിൽ നിന്ന് തോന്നിയാൽ അതിനപ്പുറത്ത് ഇത്രയും ഭാഗത്താണ് കീറലുണ്ടായത്. സോ ഇത്രയും ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഭാഗത്ത് കീറലുണ്ടാവും, ഇത്രയും ഭാഗത്ത് കീറലുണ്ടാവും. ഓക്കെ, അത്ര നമുക്കറിയാം ഈ പേപ്പറിൻ്റെ അകത്ത്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. ആൻഡ് ദിസ് ഈസ് സം സോർട്ട് ഓഫ് ഒരു എക്സ്പെരിമെൻ്റാണെന്ന് വെച്ചിരിക്കും. ഇനി അടുത്തത് അവർ ചെയ്തത്, സയൻറ്റിസ്റ്റുമാർ ചെയ്തത്, ഈ ബോൾസിന് പകരം, ബോൾസ് നമുക്ക് കാണാൻ പറ്റുന്ന വലിയ പാർട്ടിക്കിൾസാണ്, സ്ലിറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന വലിയ പാർട്ടിക്കിൾസ് ആയിരുന്നു. സോ അതിന് പകരം അവർ ഇലക്ട്രോൺസ് എടുത്തു, ഭയങ്കര ചെറിയ ഇലക്ട്രോൺസ് എടുത്തു. ആൻഡ് സ്ലിറ്റും അതിനകത്ത് ഭയങ്കര ചെറിയ സ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് 2 സ്ലിറ്റ് തന്നെയാണ്, ഇലക്ട്രോൺസ് അവിടെ നിന്ന് അടിച്ചു വിടുകയാണ്, ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരികയാണ്. സോ അങ്ങനെ അങ്ങനെ അവർ കുറേ എക്സ്പെരിമെൻറ്റ് കുറേ പ്രാവശ്യം ചെയ്തു. ആൻഡ് വെൻസ് ഇലക്ട്രോൺ വരുമ്പോഴത്തേക്ക് ഡിറ്റക്ട് ചെയ്യുന്നൊരു സംഭവം, അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ കീറിൽ പോലെ ഡിറ്റക്ട് ചെയ്യുന്നത് എവിടെയാണ് കൊണ്ടുവന്നു ഡിറ്റക്ട് ചെയ്യുന്ന ആ ഒരു സംഭവം വന്നു. സോ ഇലക്ട്രോൺ ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, എവിടെ വേണം ഇലക്ട്രോൺ ആയപ്പോഴത്തേക്ക് എങ്ങനെയാണ് ആ ഫൈനൽ റിസൾട്ട് വന്നതെന്ന് പറഞ്ഞാൽ, ഈ 2 വലിയ ഈ ബീമല്ല കിട്ടിയത്, പകരം ഒരുപാട് കൊച്ചു 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 പാറ്റേൺസാണ് കിട്ടിയത്. അത് ഇവിടെ കുറച്ച്, ഇവിടെ കുറച്ച്, ഇവിടെ കുറച്ച്, ഇവിടെ കുറച്ച്, അങ്ങനെ ഒരു ഇതിനകത്ത് കുറേ ബ്ലാക്ക്, കുറേ ഭാഗം കീറൽ അല്ലെങ്കിൽ ആ ഡിറ്റക്റ്റ് ഉണ്ട്. കുറേ ഭാഗം ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല, കുറേ ഭാഗം ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്, കുറേ ഭാഗം ഡിറ്റക്റ്റ് ചെയ്യുന്നത്, കുറേ ഭാഗം ഡിറ്റക്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യും. സോ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷനാണ് സയൻറ്റിസ്റ്റുമാരെത്തി ചേർന്നത്. ആൻഡ് സയൻറ്റിസ്റ്റുമാർ നോക്കിയപ്പം ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളാണ്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ പാർട്ടിക്കിൾ. അപ്പോൾ നമ്മൾ ബോൾ വെച്ചിട്ട് ചെയ്താണ് അതേ സാധനം കണക്ക് തന്നെയാണ് ഇലക്ട്രോൺ വന്നപ്പോഴും അത് വരേണ്ടിയിരുന്നത്. ബട്ട് വൈ ഇതെന്തുകൊണ്ടിട്ട് സാധിക്കുന്നില്ല എന്ന് ചിന്തിച്ചു, എന്ന് ചിന്തിച്ച് തുടങ്ങി. ആൻഡ് വേറൊരു ഭയങ്കര മാജിക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറയും. ആ ഇൻ്റർഫറൻസ് പാറ്റേൺസ് ലൈറ്റ് പോലുള്ള വേവുകൾ കാണിക്കാറുണ്ട്, വേവുകൾ ഈ പാറ്റേൺസ് കാണിക്കുന്നുണ്ട്. ഈ സെയിം ടൈപ്പ് പാറ്റേൺസ് വേവ് കാണിക്കുന്നുണ്ട്, 2 വേവുകൾ ഇൻ്റർഫറൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പാറ്റ് ഇതുണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ പ്ലസ് ടു, പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക
അങ്ങനെ ഒരു പാറ്റേൺസ് ഉണ്ടാക്കുന്നുണ്ട് വെൻ വേവ്സ് കം. ബട്ട് പാർട്ടിക്കിൾസ് വരുമ്പോൾ ഇതുണ്ടാകുന്നില്ല. സയൻറ്റിസ്റ്റുമാർ കൺഫ്യൂഷനായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആൻഡ് അതിൽ നിന്ന് അവർക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, മാറ്റർ ഈസ് വേവ്സ്. മാറ്റർ വേവ്സ് ആണ്. ഇലക്ട്രോൺസ് വന്നപ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി, നമ്മൾ വലിയ ബോഡീസ് ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. കാറിൻ്റെ റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സംഭവമുണ്ട്. അതായത് പൊസിഷൻ എന്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അത്രത്തോളം കൃത്യമായിട്ട് നമുക്ക് വെലോസിറ്റി അളക്കാൻ സാധിക്കില്ല. വെലോസിറ്റി എത്ര കൃത്യമായി, അല്ലെങ്കിൽ വെലോസിറ്റി മൊമെൻ്റ് എത്ര വെലോസിറ്റി മതി, മൊമെൻ്റ് പോട്ടെ, വെലോസിറ്റി അളക്കാൻ സാധിക്കുന്നില്ല. വെലോസിറ്റി എത്ര കൃത്യമായിട്ട് അളക്കാൻ ശ്രമിക്കുന്നു, അത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരിക്കും പൊസിഷൻ നമുക്ക് അളക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇവിടെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് വലിയ മാസീവ് പാർട്ടിക്കിൾസിന് നമുക്ക് ഈ രണ്ട് ചെറിയ ഇത് തന്നെയാണ് ഉണ്ടായത്. അതിൽ നിന്ന് വലിയ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ വലിയ ആംപ്ലിറ്റ്യൂഡുള്ള ഒരു ഹൈ ആംപ്ലിറ്റ്യൂഡുള്ള ഒരു വേവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ കിട്ടും. ബട്ട് സാധാ ടൈപ്പ് വേവ്സ് അല്ലെങ്കിൽ സാധാ ടൈപ്പ് വേവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ് കിട്ടുന്നത്. സോ ഇലക്ട്രോൺ അത് കാണിച്ചു, നമ്മളെല്ലാവരും അത് കാണിക്കുന്നു. നമ്മളെല്ലാവരും വേവ് ഈ ആക്ച്വലി നമ്മളെല്ലാവരും നമ്മൾ കാണുന്ന കണക്കല്ല, നമ്മൾ അത് വേവ്സ് ആണ്. വി ആർ വേവ്സ്, വി ആർ എനർജി പാക്കറ്റ്സ്. എനർജി ഓൾവേസ് ട്രാവൽ ത്രൂ വേവ്സ്. വേവ്സ് എന്നുള്ളത് പോലും ഇപ്പോൾ കൃത്യമല്ല. ക്വാണ്ടം എന്ന് പറയുന്നത് ക്വാണ്ടമായിട്ട് കൊച്ചു കൊച്ചു ക്വാണ്ട ആയിട്ടാണ് സാധിക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ പിന്നെ വേവ്സ് എന്ന് പറഞ്ഞത് വേവ്സ് ഇൻ്റർഫറൻസ് പാറ്റേൺസ് കാണിക്കുന്നുണ്ട്. ആൻഡ് മാറ്ററിന് വേവിൻ്റെ ക്യാരക്ടേഴ്സും മറ്റേ എന്താ പറയുന്നത് മാസിൻ്റെ ക്യാരക്ടേഴ്സും വേവിൻ്റെ ക്യാരക്ടേഴ്സും ഒരുമിച്ച് നമുക്ക് കാണിക്കുന്നുണ്ട്. ആൻഡ് അതാ ഇതൊരു പ്രൂഫാണ്. ഈ ഒരു പ്രൂഫ് നിങ്ങൾക്ക് പറഞ്ഞത് അപ്പം ഇതിനൊക്കെ ചില പ്രൂഫുകൾ ഇനി ഞങ്ങൾ വരുന്ന വീഡിയോസിലും പറയാമെന്ന് ഞാൻ ആലോചിക്കാം. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാം വേവ്സ് ആണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് ഇവിടെ സയൻറ്റിസ്റ്റുമാർ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ സെർച്ച് ചെയ്യാം, നെറ്റിൽ പോയി സെർച്ച് ചെയ്യും, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ആര് കണ്ടുപിടിച്ച് എങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ മനസ്സിലാവും. ആൻഡ് എവറിത്തിങ് ഈസ് റിയൽ, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഫിസിക്സിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നിൽക്കുന്നത്. ഇവൻ തോ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സയൻറ്റിസ്റ്റ്മാർക്ക് കൂടി സാധിച്ചിട്ടില്ല, എന്താണ് എങ്ങനെയാണ് സാധിക്കുന്നത് സംഭവിക്കുന്നതെന്ന്. ബട്ട് ദാറ്റ് ഈസ് ഹാപ്പനിങ്, ദാറ്റ്സ് റിയൽ. ക്ലാസിക്കൽ മെക്കാനിക്സ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് ഇതൊരു പുതിയ സംഭവമാണ്. ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് മാറ്റർ എന്ന് പറഞ്ഞാൽ ഈവൻ വേവ്സ് ആണ്. മാറ്റർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ മാസി പാർട്ടിക്കിൾസ് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ ഇലക്ട്രോൺസ് തന്നെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ന്യൂട്രോൺസ് തന്നെ സബ്ആറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. ദേ ഓൾ ഫോളോ ക്വാണ്ടം ലോസ്, ക്വാണ്ടം ലോസ്. നമ്മൾ ക്ലാസിക്കൽ ലോസ് അല്ല അത് ഫോളോ ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ടാണ് പറയുന്നത് ഓൾ ദിസ് ആർ റിയൽ. വെൻ വി ആർ എനർജി, നമ്മുടെ തിങ്കിങ് എനർജിയാണ്, നമ്മുടെ തോട്ട്സ് എനർജിയാണ്, നമ്മൾ എന്ത് ചിന്തിക്കുന്നത് ക്രിയേറ്റ് ചെയ്യുന്ന എനർജിയാണ്. പാരലൽ യൂണിവേഴ്സസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ദർ ഈസ് ഇൻ സെർട്ടനിറ്റി ദാറ്റ് എവറി പോസിബിൾ ഔട്ട്കം ക്യാൻ ഒക്കർ. എല്ലാ ഏത് ഔട്ട്കം നമുക്കിപ്പം ഞാൻ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നതിനും അല്ലെങ്കിൽ എൻ്റെ കൈ ഇങ്ങനെ നിൽക്കുന്നതിനും എല്ലാത്തിനും ഈക്വൽ ടൈപ്പ് പ്രോബബിലിറ്റീസ് ആണ് ഉള്ളത്. സോ വി ആർ പല പാരലൽ വേൾഡ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്. ഇത് ഒറ്റ യൂണിവേഴ്സ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് ഒരു ക്വാണ്ടം ജമ്പിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് 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 കൺസെപ്റ്റ് ഉണ്ട്. കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ബട്ട് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലോ ഓഫ് അട്രാക്ഷൻ ഈസ് സയൻസ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എനർജി എന്നൊക്കെ പറഞ്ഞ സാധനം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പറയുന്നത്. ആൻഡ് ഇറ്റ്സ് സയൻസ്. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, നമുക്ക് വൾഗറായിട്ട് തോന്നും, നമുക്ക് ഒരുമാതിരിയൊക്കെ തോന്നും. ബട്ട് ദാറ്റ്സ് റിയാലിറ്റി. ഇതുവരെയുള്ള നോളജ് വെച്ചിട്ട് സയൻസിൻ്റെ ഇനി എന്തെങ്കിലും പുതിയ സയൻസ് വേറെ തന്നെ കണ്ടുപിടിക്കുന്നെങ്കിൽ നമുക്ക് പറയാം അത് അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറയേണ്ടി വരും. ബട്ട് നൗ ഇതുവരെ ക്വാണ്ടം മെക്കാനിക്സ് വെച്ച് നമ്മൾ ചെയ്തു നോക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ്സും നമുക്ക് തെറ്റിപ്പോയിട്ടില്ല. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ലവ് യു. താങ്ക് യു.